പ്രിയപ്പെട്ടവരെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട നിയമപരമായിട്ടുള്ളൊരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും വന്നു ചേരാൻ സാധ്യതയുള്ളൊരു കാര്യം അതൊരു മുന്നറിയിപ്പായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനൊരു വീഡിയോയിലേക്ക് പോവുകയാണ് എന്നോടൊപ്പം ഇപ്പോൾ ദുബായ് വാർത്തയിൽ ചേരുന്നത് തൃശൂർ ചേലക്കര സ്വദേശിയായ മിസ്റ്റർ ഷാനാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല ഇനി പറയുന്നത് അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഇന്ന് ഇത് പറയുന്ന നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദുബായിലെ ഒരപ്പീൽ കോടതിയിൽ നിന്ന് ജഡ്ജി അനുകൂലമായ വിധി ഈ മിസ്റ്റർ ഷാന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ആറുമാസം ജയിൽ കിടക്കാൻ വിധിക്കപ്പെട്ട ആളായിരുന്നു മിസ്റ്റർ ഷാൻ ഇന്നിപ്പോൾ എൻ്റെയോടൊപ്പം സ്വതന്ത്രമായി നിൽക്കുന്ന ഈ ഷാൻ വലിയൊരു കഥയുണ്ട് പറയാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഇന്നിപ്പോൾ ജയിലിൽ അവീർ ജയിലിലോ മറ്റോ കിടക്കേണ്ട ആളാണ് ആ ആറുമാസം കഴിഞ്ഞ് ഡീപ്പോട്ടേഷൻ വിധിക്കപ്പെട്ട എല്ലാ കേസുകളിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട് ഇപ്പോഴിതാ ഞങ്ങളോടൊപ്പം ദുബായ് വാർത്തയോടൊപ്പം ഏതാനും നിമിഷങ്ങൾ അനുഭവം പറയാൻ വേണ്ടി നിൽക്കുകയാണ് മിസ്റ്റർ ഷാൻ ഒരു ഒരു ആശ്വാസം തോന്നുന്നില്ലേ സംഭവം തന്നെയാണ് കാരണം ഈ നിൽക്കാൻ ഇപ്പൊ ഏതായാലും ഷാന്റെ കാര്യം ഒറ്റവാധ്യത്തിൽ പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഷാൻ പല ക്ലയൻസിൽ നിന്നുമായിട്ട് കളക്ട് ചെയ്ത് മാനേജ്മെന്റ് കൊടുത്ത കാശ് ഏതാണ്ട് നാല് ലക്ഷത്തോളം ദീർഘമുണ്ട് കമ്പനി മാനേജ്മെന്റ് ഇദ്ദേഹത്തോട് പറയുന്നു നീ ആ കാശ് ഇവിടെ തന്നിട്ടില്ല ക്ലയൻസ് പരാതി പറയുന്നു അതുകൊണ്ട് പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസം കൊടുക്കുകയാണ് ഇതെല്ലാവർക്കും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ് അങ്ങനെ കേസ് കൊടുത്തു പിന്നെന്താ സംഭവിച്ചത് കേസ് കൊടുത്തു ആദ്യം നമ്മുടെ ഉച്ചത്തിൽ കസ്റ്റമേഴ്സിനെ ജസ്റ്റ് ഒരു സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന കേസാണ് അപ്പോൾ മാക്സിമം ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് എനിക്ക് ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേസ് ഉള്ളൂ എന്ന് തന്ത്രപരമായി എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേപ്പറുകളിൽ സൈൻ ചെയ്ത് വാങ്ങിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പേഴ്സണൽ ചെക്കും കാര്യങ്ങളും വാങ്ങിച്ചു ആ പേഴ്സണൽ ചെക്കാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോഴും കമ്പനി പറഞ്ഞു ഇതൊന്നും അവർ പേടിക്കേണ്ട ആവശ്യമില്ല അവരത് വിഡ്രോ ചെയ്യും മാക്സിമം ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് നീ ജയിലിൽ നിൽക്കേണ്ടി വരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ കിസേസി ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ സ്വയം ചെന്നിട്ടാണ് ഇത് പറയുന്നത് അവർ പറഞ്ഞു അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഓക്കെ എന്ന് പറയാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാം സമ്മതിച്ചുള്ളൂ എന്ന് പറയുന്നു മാനേജ്മെൻറ്റ് അതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ വേണ്ടി വരള്ളൂ എന്ന് പറയുന്നു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും സംഭവിക്കാവുന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് പിന്നെ ഇരുപത്തിനാല് ദിവസം പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ വന്നത് അപ്പോഴും ഇവർ പറഞ്ഞിരുന്നത് പേടിക്കാനൊന്നുമില്ല ജസ്റ്റ് ബെയിൽ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞിരുന്നത് സത്യത്തിൽ ഇവരൊന്നും ചെയ്തിരുന്നില്ല മാക്സിമം കേസിൻ്റെ തീവ്രത കൂട്ടാൻ വേണ്ടി വേറെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർ പറഞ്ഞ് ഫലിപ്പിക്കുകയായിരുന്നു കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്ത് തരണം നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കണം എന്നൊരു ഡിബേറ്റ് അവരായിട്ട് വെച്ച് ഡിമാൻഡ് അവരായിട്ട് വെച്ചാൽ വെച്ചിരുന്നു അങ്ങനെ കസ്റ്റമേഴ്സ് ഒരു കേസ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ പലപ്പോഴും ദുബായ് വാർത്തയെ പറഞ്ഞിട്ടുണ്ട് ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിസ്റ്റർ തമീം അബൂബക്കർ അദ്ദേഹത്തിൻ്റെ ഈ ഭാഷാ നൈപുണ്യം അറബി ഭാഷ അതിവിടെ സത്വയിൽ എന്ത് ഭാഷ കറാബയിലെന്ത് ബർദുബയിൽ ബർദുബയിലെന്ത് അതിലേക്ക് വ്യത്യാസങ്ങളുണ്ട് ഇതെല്ലാം കൃത്യമായി പഠിച്ചു പറയുന്നൊരു മലയാളി നമുക്ക് കാണിച്ചു കൊടുക്കാറുണ്ടെങ്കിൽ മിസ്റ്റർ തമീം അബൂബക്കറാണ് അദ്ദേഹം ഈ വിഷയം അറിയുകയും ഇടപെടുകയും എങ്ങനെയാണ് കോടതിയെ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ പറ്റുക എന്ന് പഠിക്കുകയും ചെയ്തു മിസ്റ്റർ തമീം ഒന്നിങ്ങോട്ട് വരാമോ അതാ മിസ്റ്റർ തമീം അബൂബക്കർ ഈ കേസിൽ ഇടപെട്ടിട്ട് അഡ്വക്കേറ്റ്സിൻ്റെ സഹായത്തോടു കൂടി കോടതിയെ ബോധ്യപ്പെടുത്താൻ പോകും എന്താണ് മനസ്സിലാക്കിയ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം എവിടെ വെച്ചാൽ ബോധ്യമായത് തീർച്ചയായിട്ടും നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അക്കൗണ്ടിൽ പേ ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ അവർക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ അത് ആ സെയിം കമ്പനിയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അദ്ദേഹത്തിൻ്റെ കേസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേറെ ഒരു കമ്പനിയിലേക്കാണ് പൈസ പോയിട്ടുള്ളത് പിന്നീട് ഇയാൾ കൊടുത്ത ഇൻവോയ്സ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അങ്ങനെയാണ് പിന്നീട് കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ആറുമാസം ജയിലും ഡീപ്പോർട്ടേഷനും ആ പൈസ കൊടുക്കുകയും ജയിലിൽ കിടക്കണമെന്നുള്ള വിധി വന്നത് അപ്പോൾ നമ്മളത് അറിഞ്ഞപ്പോൾ അതിന് വേണ്ടുന്ന സഹായങ്ങൾ എന്തെന്നുള്ള നിലക്ക് നമ്മുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ അലിയെ സമീപിച്ചു അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തന്നു ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പേയ്മെൻ്റുകൾ കമ്പനിയിൽ വാകുമ്പോൾ അത് യഥാർത്ഥമായി നമ്മുടെ കമ്പനിയുടെ റെസീറ്റാണോ അതിൻ്റെ അധികാര അധികാരികളാണോ അത് തരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ സ്റ്റാഫുകളും പ്രത്യേകിച്ച് ആ പൈസ കമ്പനിക്ക് കൊടുക്കുമ്പോൾ അത് പ്രൂഫാക്കി വെക്കാൻ ശ്രമിക്കണം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ദൈനംദിനം നമ്മൾ കാണുകയാണ് അപ്പോൾ നിരപരാധിത്വത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടി വന്ന നമ്മൾ ഇവിടുന്ന് ഒന്നുമല്ലാതെ ഡീപ്പോർട്ടേഷൻ കള്ളക്കേസിൻ്റെ പേരിൽ കയറിപ്പോകാന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ആരും അംഗീകരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹത്തിന് എല്ലാവർക്കും അതൊരു ദോഷമായിട്ട് ചെയ്യും നമ്മൾ നമ്മളിത്രയും നല്ലൊരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി വരുമ്പോൾ നമ്മളിവിടുത്തെ നിയമങ്ങളും ഈ രാജ്യത്തുള്ള വ്യവസ്ഥകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കേസിൽ കോടതിയുമായി ബന്ധപ്പെട്ട് എല്ലാം നിക്കിയ ടുഡീഷ്യക്കാരനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് മിസ്റ്റർ മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ ഇടപെടലും എങ്ങനെയാണ് കോടതിയെ ഇതിൻ്റെ സത്യാവസ്ഥ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പഠിക്കുകയും ചെയ്ത മിസ്റ്റർ മുഹമ്മദ് അലി ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമുക്ക് ഒരു വാക്ക് സംസാരിക്കാം വെൽക്കം മിസ്റ്റർ മുഹമ്മദ് അലി യു ഹാവ് ഡൺ എ ഫാസ്റ്റിക് ജോബ് യു കുഡ് കൺവിൻസ് ദി റിയാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദി കോർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി ജഡ്ജ് ഇറ്റ് പോസിബിൾ and we submit to the court that he is innocent. he has do nothing. we explain to the judge everything. we prepare our defense. and the same day he was in the court, suddenly the translation also, he asked him the judge, he get panic. he did not get how to answer. so the judge, he put him inside. and then after that, we discuss with the judge and we submit all the documents. and he release him. this, the is, the, the this is the copy of the judgment. and the judge, he is kiri strict. ഡീപ്പോർട്ടേഷൻ നാടുകടത്തൽ ഒഴിവാക്കിയിരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും അറിയണം മൂന്ന് വർഷത്തേക്ക് ഇദ്ദേഹം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഒരു മാസത്ത് ജയിൽ അനുഭവിക്കേണ്ടി വരും അപ്പോൾ മൂന്ന് വർഷം നൂറ് ശതമാനം നല്ല നടപ്പ് ഈ വിഷയത്തിൽ നടക്കണം മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി എല്ലാം ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേഷൻ എവിടെ നടത്തണം അതൊക്കെ നടത്തി തന്നെ പോകണം മറ്റൊരു കൂടി ഈ വേദിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് സീനിയർ സിറ്റിസനായ യു എ പൗരനായ മിസ്റ്റർ അലി റമദാൻ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിഷമം പിടിച്ച നാളുകളിൽ ആശ്വാസമായിട്ട് മുന്നിലേക്ക് വരികയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും മിസ്റ്റർ ഷാനെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്തു അദ്ദേഹവും ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് ഈ സന്തോഷം പങ്കിടുന്നതിന് മിസ്റ്റർ അലി റമദാൻ പ്ലീസ് കം ഹോ അറിയൂല अच्छा हम लोग का बोलो केस मत बनो या अच्छा आदमी है उसको दोनों का काम करो बीबी काम करता है ये भी काम करता है केस अच्छा नहीं है केस बनाया okay. हम उसके साथ हो गया okay. हम हम मालूम यह आदमी नर्दोश है कुछ okay. काम नहीं कुछ भी चोरी भी नहीं कुछ भी नहीं किया इल्ज़ाम चारा डाला बस फिर okay. आप, आप, आप आ, क्या किया हम बहुत उसको मदद किया हाँ यह हमारा हम या हमारे बच्चे का जैसे था हम हर आदमी का जुलम हो जाएगा हम उसके साथ हो जाएगा यानी पेले अल्लाह बदै लोके बिचार गरीब लोके ओके okay. अबका बच्चा रे हां <laughs> अमर बच्चे के जैसे okay. हाँ, बस पेले अल्लाह रका तमीम हमारे साथ हो गया ओके okay. तमीम इंशाल्लाह उसको भी मिजानत हसनात हो जाएगा उसको मदद किया ओके okay. बस हम so, शुक्र मानते हैं तमीम के बहुत-बहुत शुक्र तमीम के लिए वेरी गुड थैंक यू सो मच फॉर योर इन्वॉल्वमेंट ओके से देखो और स्वदेशी पवन पर बोलता है टो சொந்தम वीटले कुटीला पोले करदिकोंडाना ഒരു സത്യാവസ്ഥ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരൊക്കെ മറ്റെല്ലാം മറന്നിട്ട് വരുന്നത് ഏതായാലും ഷാൻ ഇനിയിപ്പോൾ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് നാട്ടിലൊക്കെ അറിയിച്ചോ വീട്ടുകാരെയൊക്കെ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സ്വന്തം കമ്പനിയുടെ മാനേജ്മെൻറ്റിലാണെങ്കിൽ പോലും നമ്മളൊരു കാര്യം കാശ് കൊടുത്തു കൊടുത്തില്ല കിട്ടാനുണ്ട് ഇതൊക്കെ ഒന്ന് വാട്സപ്പിലോ രേഖാമുഖാന്തരം മുഖാന്തരം എസ് എം എസിലോ ഇമെയിലിലോ ഒക്കെ ഒന്ന് അറിയിക്കുക തൊട്ടപ്പുറത്ത് സീറ്റിലിരിക്കുന്ന ആളുമായിട്ടാണ് സാമ്പത്തിക ഇടപാട് നടന്നെങ്കിൽ പോലും ഇമെയിൽ വഴിയെങ്കിലും അതൊക്കെ ഒന്ന് ഉറപ്പിച്ച് കിട്ടി കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയുന്നു അതുപോലെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നവരാണ് ഇപ്പോൾ എല്ലായിടത്തും ഏത് മെഷീനിലാണോ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റും നമ്മൾ ഇടപെടുന്ന കമ്പനിയും ഒന്ന് തന്നെ അല്ലെങ്കിൽ കമ്പനി തരുന്ന റെസിപ്റ്റും ഏതാണ്ട് ഒന്നു തന്നെ ഒന്നു തന്നെ അല്ലെങ്കിൽ എന്താണ് ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബന്ധമെന്നും വ്യത്യാസമെന്നും മനസ്സിലാക്കുന്ന രേഖ കൂടി കയ്യിൽ കരുതുക എല്ലാവർക്കും നിയമപരിരക്ഷ ഉണ്ടാവട്ടെ ഇങ്ങനെ എപ്പോഴും കുടുങ്ങിപ്പോയാൽ രക്ഷിക്കാനൊന്നും എല്ലാവരും ഉണ്ടാവണമെന്നില്ല ഇവിടെ ഇപ്പോൾ മിസ്റ്റർ തമി എംബ്വക്കർ വ്യക്തിപരമായി താൽപ്പര്യമെടുത്തുകൊണ്ട് മിസ്റ്റർ ഷാനു വേണ്ടി പ്രവർത്തിച്ചു എപ്പോഴും നടക്കണമെന്നില്ല ഇത്തരത്തിൽ പ്രശ്നങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ആരോടും പറയാതെ ജയിലിൽ കഴിയേണ്ടി വരുന്നവർ ഒരുപക്ഷെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ കഴിയാതെ ആരും സഹായിക്കാനില്ലാത്തവർ അങ്ങനെയുള്ളവർക്ക് ഒരു ബാധ്യതകളുമില്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നീങ്ങുന്നതെങ്കിൽ മിസ്റ്റർ തമീം അബൂബക്കറിനെ സമീപിക്കാം വാട്സപ്പ് നമ്പർ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കരുത് ദൈവീത് വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം സീറോ ഫൈവ് സീറോൾ ഫൈവ് എയ്റ്റ് ഫൈവ് ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പർ ഒന്ന് കരുതി വെക്കിയ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നവും ഉണ്ടാകാത്ത ദിവസങ്ങളിലൂടെ യു എ കടന്നു പോകട്ടെ നന്ദി നമസ്കാരം